ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരം മാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിന് മുൻപായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് വയനാട്ടിലെ ആ ദുരന്തം അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇതെല്ലാം കേട്ടിട്ടാണ് ഇന്ന് നമ്മൾ മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുമക്കളെ കാണുമ്പോണ്ടല്ലോ നീഞ്ച തകരുന്ന വേദനയാണ് കാരണം കാരണം അവിടെ രക്ഷപ്പെട്ട് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആദ്യ പ്രായത്തിലുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ അപ്പം എന്നെപ്പോലെ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥ എന്നുള്ളത് എനിക്കറിയാവുന്നതാണ് പക്ഷെ നമ്മുടെ കേരളം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലിന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിന് ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ ഈ ദൂരത്തിലല്ലാന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ പറയുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ഊഹിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അത്ര വലിയ വിപത്തായിരിക്കുള്ളൂ ഉണ്ടാവാൻ പോവുക അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ വരാൻ പോകുന്ന വലിയ ദുരന്തത്തെ തടയാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം നമ്മൾ വലിയ വലിയ വീടുകൾ കിട്ടാനായിട്ടും വലിയ വലിയ വണ്ടികളും വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ പോകുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ ഡാം പൊട്ടിയ ഒറ്റ നിമിഷം കൊണ്ട് തകരും എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നമ്മളിപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന വിപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും ഇനി സമയം പോകും തോറും ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല എനിക്ക് എത്രയധികം വിഷമം തോന്നിയത് കൊണ്ട് മാത്രമാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശ് കുറച്ച് പേടിയോടുകൂടിയാണ് വീട്ടിലേക്ക് വന്നു കയറുന്നത് കേട്ടോ അപ്പോൾ ആദർശ് വന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവിയാനിയും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവർ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇതിനിടയിൽ ആദർശനെ കാണുന്നില്ല എന്ന അല്ലെങ്കിൽ ആദർശനെ വകവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എൻ്റെ മരുന്നെല്ലാം ഒന്നും എടുത്തുവെച്ചില്ലേന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയും പറയുകയാണ് ആ ഞാൻ വെച്ചിരുന്നു എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആദർശ ആദർശനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് തന്നെ കേട്ടോ പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ദേവയാനി ആണെങ്കിൽ നാളെ ഇന്ന് ടിഫിൻ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശം പറയുകയാണ് അതുപോലെ എനിക്ക് ജോലി തിരക്കായിരുന്നു ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശന് ദേഷ്യം വരെയാണ് മുത്തശ്ശൻ ദേഷ്യത്തോടുകൂടി പറയുകയാണ് എടാ നിന എത്ര തവണയാണ് വീട്ടിൽ നിന്ന് പലരായിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിനക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ നിനക്ക് തിരിച്ചു വിളിച്ചുകൂടെ എന്തെങ്കിലും അത്യാവശ്യം ഉള്ളത് കൊണ്ടിട്ടല്ലേ തുടർച്ചയായിട്ട് എല്ലാവരും വിളിക്കുന്നത് ഇപ്പം ഇപ്പം നിന്റെ പോക്ക് തന്നെ ശരിയല്ല എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പോവാണ് മുത്തശ്ശൻ പിന്നാലെ പോവാണ് കേട്ടോ അതിനുശേഷം ആദർശ് പതികെ ദയുടെ അടുത്ത് തന്നിട്ട് പറയാണ് അമ്മേ എനിക്ക് എന്ത് ചെയ്യാനായിട്ടോ അമ്മേ ഓഫീസിൽ ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇതേ കേൾക്കുന്ന ആദർശൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ഏ ഓഫീസിൽ മീറ്റിങ്ങോ നീ നേരത്തെ പോയി എന്നാണല്ലോ അവിടെ എല്ലാവരും പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പം ദേവിയാനെ ആണെങ്കിൽ പെട്ടെന്ന് ആദർശൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ആദർശം പറയുകയാണ് ഏയ് അതല്ല മീറ്റിംഗ് പുറത്തായിരുന്നു എന്ന് പറയുകയാണ് എപ്പോഴേക്കും ആദർശിൻ്റെ അർച്ചൻ ചോദിക്കുകയാണ് എവിടെ ആരുടെ കൂടെയായിരുന്നു ഇൻ്റർവിൽ ഒന്നും ഇല്ലല്ലോ പുറത്തൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അച്ഛ അതൊരു പുതിയ ആയിരുന്നു അച്ഛന് പെട്ടെന്ന് അറിയാനായിട്ട് വഴിയില്ല പെട്ടെന്ന് സംഭവിച്ച ഒരു മീറ്റിംഗ് ആണെന്ന് പറയുകയാണ് എല്ലാ കാര്യവും അച്ഛനോട് നാളെ ഞാൻ വിശദമായിട്ട് പറഞ്ഞേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും തീവ്യാൻ വളരെ ദീക്ഷത്തിൽ ആദർശനോട് പറയാണ് എൻ്റെ ആദർശം ഇന്നത്തെ കാര്യമല്ലടാ ഞാൻ പറയുന്നത് ഇന്ന് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അതായത് കൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്ത് പോയി പക്ഷേ ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടായിരിക്കുള്ളൂ നിന്നെ വിളിക്കുന്നത് ആ സമയത്ത് നീ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നിൻ്റെ ആവശ്യമുള്ള സമയത്താണ് വീട്ടിൽ നിന്ന് വിളിക്കുക അല്ലാതെ ഞങ്ങൾ വിളിക്കാറില്ലല്ലോ നീ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണെന്ന് പറയുകയാണ് ആദർശ പണ്ട് നീ ഇങ്ങനെയൊന്നായിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ നീ ഒരുപാട് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശന്റെ അമ്മ അങ്ങ് ദേഷ്യത്തിൽ പോവാണ് അതിനുശേഷം ആദർശ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ നയനയ്ക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകെക്കൂടെ ടെൻഷൻ ആയിട്ടുണ്ടല്ലോ എല്ലാവരും നയനയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത കുറയുകയാണ് അപ്പം പിന്നെ നയനയുടെ റിയാക്ഷൻ എന്തായിരിക്കുമോ എന്തോ അല്ലെങ്കിൽ തന്നെ അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത രീതിയിലാണ് പെരുമാറണത് ഇനിയിപ്പോൾ ഞാൻ ഫോണും കൂടി എടുക്കുന്നില്ല എന്തായാലും അവളുടെ ഭാഗത്തുനിന്ന് വളരെ മോശം റിയാക്ഷൻ ആയിരിക്കുള്ളൂ ഉണ്ടാവുക എന്ത് ചെയ്യാനാണ് തെറ്റെൻ്റെ ഭാഗത്താണല്ലോ അപ്പോൾ പിന്നെ കേട്ടല്ലേ മതിയാവുള്ളൂ അടുത്ത സീനിൽ നമ്മൾ നയനയാണ് കാണിക്കുന്നത് അപ്പം നയന നവ്യയുടെ റൂമിലാണ് അപ്പം നവ്യയ്ക്ക് ഭക്ഷണമായിട്ട് നയന ചെന്നിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് നയനയ്ക്ക് നയന നവ്യയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് കഴിക്കാൻ പറയുകയാണ് നയനയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പോഴേക്കും നവ നയനയല്ല നവ്യയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ നവ്യയോട് നയന പറയുകയാണ് ചേച്ചി എൻ്റെ ജീവിതത്തിൽ പല വിഷയങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നുന്നു ധൈര്യം ഒരാളാണ് ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എടി എൻ്റെ മനസ്സിലെ വിഷമം അതെന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അബി അബി എപ്പോഴും കുടിച്ച് കൂത്താടി വല്ലായിരത്തുമാണ് വീട്ടിൽ വരുന്നത് മാത്രമല്ല അബിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നോട് അബിക്ക് ഒരു ചെറിയ സ്നേഹം പോലും ഇല്ല ഇതൊക്കെയാണ് എന്നെ അലട്ടുന്നേ അപ്പോഴേക്കും നയന പറയുകയാണ് ചേച്ചി ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ചേച്ചി ഒരു നാളിൽ മാറിയില്ലേ അതുപോലെ ഒരു നാളിൽ അബിയും മാറും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യക്ക് കുറച്ച് സമാധാനം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേച്ചിക്ക് ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന എടുക്കാൻ പോകുന്ന അതേ സമയം തന്നെ റൂമിലേക്ക് ആദർശ് വരികയാണ് കേട്ടോ അപ്പം നയനേനെ അന്വേഷിച്ച് വന്നതാണ് ആദർശനെ കണ്ടതും നവ്യയും നയനയും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ നയനയുടെ ഉള്ളിലെ ദേഷ്യം വരെയാണ് കാരണം ആ പെണ്ണിൻ്റെ കൂടെയാണല്ലോ നയന ആദർശനെ കാണുന്നത് ആദർശം കണ്ടിട്ടില്ലെങ്കിലും നയന ആദർശനെ വ്യക്തമായിട്ട് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ നയനയുടെ ഉള്ളിലെ സംശയവും ദേഷ്യവും ഒക്കെ കൂടെ വരുന്നുണ്ട് അപ്പം നയനയും ആദർശനോടൊന്നും ഇണ്ടെന്നില്ല ആദർശം നയനയോടൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് നവ്യ വിചാരിക്കുകയാണ് ഇതെന്താ പറ്റിയാകുമോ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തോ കാര്യമുണ്ടോന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആദർശം പറയുകയാണ് നയനെ എന്നോട് ക്ഷമിക്കുക നിനക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം എന്നോട് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയും ഞെട്ടാണ് നവ്യയും ഞെട്ടാണ് നയനയ്ക്കല്ലല്ലോ വയ്യായിക്കുള്ളത് നവ്യയ്ക്കാണല്ലോ അങ്ങനെ നയനെ പെട്ടെന്ന് അല്ലെങ്കിൽ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നവ്യവേഗം തന്നെ കയ്യെ കയറി പിടിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുക നിനക്ക് വയ്യാത്തതുകൊണ്ടിട്ടല്ലേ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയനെ പിന്നെയും സത്യം പറയാൻ പോകുമ്പോഴത്തേക്കും വേഗം തന്നെ നയനയുടെ കയ്യെ കയറി പിടിച്ചിട്ട് ആദർശനോട് പറയും ചേട്ടാ ഒരു നിമിഷം ഞാൻ ഇവളെ ഞാനിവളിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് നായനോട് നവ്യ പറയുകയാണ് എടി നിനക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി എന്നാണ് ആദർശചേട്ടം വിചാരിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ വയ്ക്കുകയാണ് എന്തിനാ ചേച്ചി അങ്ങനെ പറയുന്നതെന്ന് വെച്ചാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എടി പൊട്ടി നിന്നോട് ആദർശമായിട്ട് നല്ല രീതിയിലുള്ള സ്നേഹമുണ്ട് അത് പറയാതെ പുള്ളിക്കാരൻ മനസ്സിലൊതുക്കുകയാണ് പക്ഷേ ഈ ഒരു ചാൻസിൽ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടിട്ട് പുള്ളിക്കാരൻ ചിലപ്പോൾ ഇന്ന് പറഞ്ഞെന്ന് വരും അപ്പോഴത്തേക്കും നയ നയനക്ക് നാടൻ വരികട്ടോ ചേച്ചി എന്ത് ചേച്ചി ഇതൊക്കെ പറയുകയാണ് അപ്പോഴേക്കും പഴേക്കും ദവ്യ പറയുകയാണ് എടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും അങ്ങനെ നടക്കുകയാണെങ്കിൽ നീ എനിക്ക് ട്രീറ്റ് ചെയ്യട്ടോ എന്ന് പറയാണ് അങ്ങനെ നയന പറയുകയാണെ എനിക്ക് ചേച്ചി ഞാൻ ചേച്ചിക്ക് മരുന്ന് എടുത്ത് തരാമെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എടി മരുന്നൊക്കെ എടുക്കാൻ വരട്ടെ അതൊക്കെ മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് നീ വാന്ന് പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ അടുത്തേക്ക് നയനയും കൂട്ടിപ്പോവാണ് എന്നിട്ട് ആദർശനോട് നവ്യ പറയുകയാണ് നയനയ്ക്ക് തീരെ വയ്യ അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ നയനയ്ക്ക് മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭക്ഷണം കഴിക്കണം പക്ഷേ ആദർശ് വരാത്തത് കൊണ്ടിട്ട് ആ ദീഷ്യത്തിൽ അവൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കൊടുത്തേക്കണേ ആദർശം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം ആദർശേട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയാണ് ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോളാം പറയാണ് അപ്പം നവ്യ നയനീനെ നോക്കിയിട്ട് ചെറിയൊച്ചി പറയാണ് എനിക്കോ ജീവിതത്തിൽ ഒരു സന്തോഷം നീ എങ്കിലും കുടുംബത്തോടു കൂടി സന്തോഷമായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പതിയെ പോവാണ് കേട്ടോ അടുത്ത സീസണിൽ നവ്യനയോട് കാണിക്കുന്നത് നവ്യ ആദർശൻ്റെയും നായയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അഭിവേഗം തന്നെ നവ്യയുടെ അടുത്തേക്ക് വരികയാണ് ഏ നവ്യ നവ്യ എടി നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം നീ എന്തായാലും മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അല്ല ഇതെന്താ പുതിയതായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വീട്ടിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ സോഫ്റ്റ് കോൺട്രോ ആയിട്ട് വന്നതാണോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അദർശം അറിയുകയാണ് അദർശമല്ല അബി പറയുകയാണ് ഏയ് അതുകൊണ്ടൊന്നും അല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളൂ എന്നു പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാൻ കഴിച്ചോളാം നിങ്ങൾ പൊയ്ക്കോളാം പറയാണ് അങ്ങനെ അബി അവിടെയൊന്ന് പോവുകയാണ് അതിനുശേഷം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അബി നിൻ്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടേക്കണമായിരിക്കും ആർക്കോ വേണ്ടിയിട്ട് നീ അഭിനയിക്കുന്നത് തന്നെയാണ് അല്ലാതെ നിൻ്റെ ഉള്ള സ്നേഹമൊന്നുമില്ല ഇല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട് ഒരു സന്തോഷമുണ്ടോന്നും അറിയുകയാണ് കേട്ടോ അടുത്ത സീഡിൽ പിന്നെയും ആദർശനെ കാണിക്കുകയാണ് ആദർശ കിച്ചണിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശ വിചാരിക്കുകയാണ് എന്നാൽ എനിക്ക് വയ്യാത്തതല്ലേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്തുണ്ടാക്കണം മാത്രമല്ല എന്തെങ്കിലും അവളോട് നീ ചെയ്തില്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഈ കാര്യം തന്നെ പറഞ്ഞ് അവൾ കാലാകാലം തല്ലുടിച്ചുകൊണ്ടിരിക്കും ആ ശ്വേത എന്ന് പറയുന്നത് ആദർശൻ്റെ കൂടെ നടക്കുന്ന പെൺകുട്ടിയാണ് കേട്ടോ അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്തോ മാ മരുന്നൊക്കെ മാറിക്കഴിച്ചു ഇനിയിപ്പോൾ അവളെ നോക്കാനായിട്ട് ഒരു സെക്യൂരിറ്റീനെ ഏൽപ്പിക്കണം എപ്പോഴും എപ്പോഴും പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ ആദർശ് ഫോണെടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാ ശരീരത്തിന് വയ്യാത്ത ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് തരത്തിലുള്ള കുക്കിംഗ് ആണ് നല്ലത് എന്നിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന ഇതാണ് ഭാര്യയ്ക്ക് ശരീരത്തിന് വയ്യെങ്കിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട സ്നേഹം കൊടുത്താൽ മതിയാവും എന്നിങ്ങനെ പറയാനേട്ടോ ഫോണിൽ അങ്ങനെ ആണ് അതിൻ്റെ റിപ്ലൈ വരുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശം അയ്യോ അതൊന്നും പറ്റിയൊന്നുമില്ല എന്തെങ്കിലും രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ ആ സമയത്താണ് മുത്തശ്ശി ആ വഴി പോകുന്നത് മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ ആദർശിങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വിചാരിക്കുകയാണ് അല്ല ഇവൻ ഈ അടുക്കളയിലൊന്നും വരാത്തതാണല്ലോ ഇതെന്ത് പറ്റി ഇന്ന് അടുക്കളയിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് അത് പിന്നെ നയനയ്ക്ക് ശരീരത്തിന് സുഖമില്ലല്ലോ അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന പക്ഷേ എന്ത്ണ്ടാക്കണോ അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിക്കും മനസ്സിലാവും കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ മുത്തശ്ശി വേഗം തന്നെ സന്തോഷത്തോടുകൂടി പറയും എടാ അവൾക്ക് രസം അതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നീ അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ സന്തോഷത്തോടുകൂടി കഴിക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ആണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദർശി വേഗം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ രസം അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണ് മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ന് മുത്തശ്ശിയെന്നറിയുകയാണ് അങ്ങനെ ആദർശ് ആ രസമൊക്കെ ആയിട്ട് നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് നായനയാണെങ്കിൽ അലമാരിയിലേക്ക് തുണിയൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആദർശ വരുന്നത് അപ്പോൾ ആദർശ നയനയോടെ വയ്ക്കുകയാണ് നീ ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് തുണിയൊക്കെ മടക്കി വെക്കുന്നു നീ അതൊക്കെ പിന്നെ മടക്കി വെക്കുക നീ ഇങ്ങ് വാ ഇവിടെ ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ വെക്കുക എന്താ നിൻ്റെ ശരീരത്തിന് തീരെ സുഖമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യേണ്ട നീ ഇവിടെ ഇരുന്ന് നീ ഭക്ഷണം കഴിക്കുക എന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ എന്ന് പറയുകയാണ് ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നയനെ മനസ്സിൽ വിചാരിക്കും നീ ചേച്ചി ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാരണത് ഇപ്പോൾ ആദർശമായിട്ട് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ മനസ്സ് വിചാരിക്കാം എന്നിട്ട് ആദർശ് പിടിച്ച് നയനേനെരുത്തുകയാണ് എന്നിട്ട് ഭക്ഷണം വാരി സ്പൂണിൽ ഇങ്ങനെ കൊരിക്കു കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും നയന പറയാണ് എനിക്ക് വിശക്കുന്നില്ല എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ് അറിയുകയാണ് ആ അസുഖമുള്ള സമയത്ത് അങ്ങനെയല്ലേ നമുക്ക് വിശക്കില്ല എന്നാലും നീ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ ഞാനിത് കൂടി ഉണ്ടാക്കിയതാണ് ഞാൻ നിനക്ക് വാരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പൂൺ മാറ്റി വെച്ചിട്ട് കയ്യിലിങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നയന പറയാണ് അയ്യോ എനിക്ക് വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് അറിയുകയാണ് നീ ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ കയ്യും കാലം കെട്ടിയിട്ട് നിനക്ക് വാരി തരും അതിൽ നല്ലത് മര്യാദക്ക് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കാട്ടോന്ന എനിക്ക് അങ്ങനെ ആദർശ നയനയോട് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പറയുകയാണ് എനിക്കറിയാം നീ ഞാൻ ഫോൺ എടുക്കാത്ത ദേഷ്യത്തിനാണ് ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നത് പക്ഷേ സോറി നയന ഞാൻ കുറച്ച് ദീരെ തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നതെന്ന് പറയുകയാണ് വിധേക്കുന്ന നയന രൂക്ഷഭവത്തിൽ ആദർശനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് നീ നോക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ ആരുടെയോ കൂടെ കറങ്ങി നടന്നിട്ട് അതുകൊണ്ട് നിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതാണെന്ന് ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ദൈവമേ എൻ്റെ വായ് കൊണ്ട് തന്നെ സത്യം പുറത്തു വരല്ലേ ഇനി വന്നു പെടല്ലേ എന്നിങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കാനാട്ടോ അങ്ങനെ നയനെ ആദർശനോട് ചോദിക്കുകയാണ് അല്ല അദർശേട്ടാ നിങ്ങളീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നതേ ഓഫീസിൻ്റെ കാര്യത്തിനല്ല നിങ്ങൾ പുറത്ത് പോയത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതിൻ്റെ തിരക്കിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഏ ഏ അങ്ങനെയൊന്നും അല്ല നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ലേ നയനെ നീ എന്തായാലും മരുന്ന് കഴിക്കേ മരുന്ന് ഇതുവരെ കഴിച്ചില്ലല്ലോ ഭക്ഷണം കഴിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ വിചാരിക്കണം അയ്യോ ഇനി എന്ത് മരുന്ന് കഴിക്കോ എന്തോ എന്തായാലും വൈറ്റമിൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നയനെ എന്ന് വൈറ്റമിൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ ആദർശം നയനയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് നയനെ നിൻ്റെ ഫോൺ കോൾ എടുക്കാത്തതിന് സോറി കിട്ടാം ഞാൻ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി അതുകൊണ്ട് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ നിങ്ങളുടെ സോറിയേ അത് എടുത്തു വെച്ചേക്ക് എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ അടിക്കടി ആവശ്യം വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം മനസ്സിൽ വിചാരിക്കണേ ഇവളുടെ സംസാരം തന്നെ ശരിയല്ലല്ലോ ദൈവമേ ഇവളുടെ ഹോസ്പിറ്റൽ ഇവള് പോയി അതേ ഹോസ്പിറ്റലിൽ ശ്വേതയുടെ കൂടെ എന്നെ കണ്ടിരുന്നെങ്കിൽ അവൾ എന്നെ കൊന്നെടുത്തേനെ എന്തായാലും നല്ല രീതിയിൽ എസ്കേപ്പായി നന്നായി എന്ന് പറയണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അതിപ്പം അതിരാക്ക് ആദർശം കിടന്നുറങ്ങുകയാണ് നയനെ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ണൂർ നോക്കുന്ന സമയത്ത് നയന ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് അയ്യോ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ശരീരത്തിന് സുഖല്യെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയാണ് എനിക്ക് ശരീരത്തിന് യാതൊരു കുഴപ്പമൊന്നുമില്ല ആദർശട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്തോ തിരക്കുകൊണ്ടിട്ടായിരുന്നു നിങ്ങൾ വെളിയിൽ മീറ്റിങ്ങിലായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എവിടെയായിരുന്നു മീറ്റിംഗ് എന്ന് നോക്കുകയാണ് പേടി നയനെ നീ എന്തിപ്പം ഇങ്ങനെ ചോദിക്കുന്നത് മീറ്റിംഗ് നമ്മുടെ ഓഫീസിലായിരുന്നില്ല ഒരു ക്ലൈൻറ്റ് ഓഫീസിലായിരുന്നു അങ്ങനെയാണല്ലോ വെക്കാറ് അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഓഹോ ക്ലൈൻ്റ് ഓഫീസിലായിരുന്നല്ലേ ആ എങ്കിൽ പിന്നെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശി ഇപ്പോൾ എന്തിനാണോ അധികം ഇതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചിന്തിക്കുകയാണ് കേട്ടോ ആ ഞാൻ നടത്തിയ മീറ്റിംഗ് അല്ലേ നന്നായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആഹാ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ പിന്നെ ആ നിങ്ങൾ മീറ്റിംഗ് നടത്തിയ ആൾ പുരുഷനാണോ അത് സ്ത്രീയാണോ എന്ന് ചോദിക്കാനേട്ടോ അപ്പോൾ ഇത് കേട്ട ആദർശം ഇങ്ങനെ ചിന്തിക്കണം ഇവളെന്തെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതെന്നാവോ ഇവളെങ്ങാനും ശ്വേതനെ എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടോവോ എന്നിങ്ങനെ ആദർശം ചിന്തിക്കാനെട്ടോ ആ സമയത്ത് ആദർശം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നയനെ ചോദിക്കുകയാണ് എന്താ ആദർശം കേട്ടോ ഒരുപാട് ചിന്തകളാണല്ലോ അതിർച്ചേട്ടാ ആദർ ഛേട്ടൻ്റെ ചിന്ത കണ്ടു കഴിഞ്ഞാൽ തോന്നും നമ്മുടെ കമ്പനിയുടെ മീറ്റിങ്ങിനല്ല ആദർശേട്ടൻ പോയത് അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു കമ്പനിയുടെ മീറ്റിങ്ങിന് പോയത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയാനുണ്ടോ നീ ഇത് ഇതെന്തൊക്കെ പറയുന്നത് നമ്മുടെ കമ്പനിയുടെ മീറ്റിങ്ങിനല്ലാതെ ഞാൻ മറ്റേത് കമ്പനിയുടെ മീറ്റിങ്ങിനാണ് പോകേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അല്ല അതിർ ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആദർശേട്ടൻ തിരക്കിലായിരുന്നല്ലോ അപ്പോൾ അത്ര വലിയ വിഷയം നടക്കുന്ന മീറ്റിംഗ് ആയിരുന്നു എന്നറിയാൻ വേണ്ടി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശമായിരിക്കുകയാണ് എടി നീ എന്തിനാണ് അടി ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് അപ്പോഴേക്കും അതിനെ പറയണ അയ്യോ ഞാൻ അങ്ങനെ എന്ത് ഉദ്ദേശിച്ച് ചോദിച്ചല്ല ആദർശേട്ടാ അല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കാരണം ഫോൺ കൂടി എടുത്തില്ലല്ലോ അതറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയാനായിട്ടോ നീ ഇനി അത് കൂടുതൽ സംസാരിക്കേണ്ട നീ അതിൽ കൂടുതൽ ചോദിക്കുക വേണ്ടി രാത്രി ഒരുപാടായി നീ കിടന്നുറങ്ങുന്നത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നയനയുടെ മാതൃഷിൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നവ്യനോട് നയന പറയാണ് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയാനട്ടോ അതായത് ശ്വേതേര വണ്ടിയിലെത്തിക്കൊണ്ട് പോകുന്നതൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ നവ്യയ്ക്ക് ദേഷ്യം വരികയാണ് എടീ നീ പറയുന്നത് സത്യമാണോ ആദർശചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആദർശചേട്ടൻ ഇത്ര എനിക്ക് എനിക്കറിയേയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നവ്യയോട് നയനയും പറയുകയാണ് ആ ചേച്ചി ഇത് സംഭവിച്ച കാര്യമാണെന്ന് പറയുകയാണ് അങ്ങനെ ആദർശം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന ഒരു ശബ്ദം ആദർശം കേൾക്കുകയാണ് അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് എന്താണ് അപ്പോൾ രാവിലെ തന്നെ ചേച്ചിയെത്തിയും കൂടെ ആളെ സംസാരിക്കുന്നത് എന്നെക്കുറിച്ചിട്ടാണോ എന്നറിയാൻ വേണ്ടി ആദർശം അടുത്ത് എന്നിങ്ങനെ ഇവർ കാണാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശി കേൾക്കുമ്പോൾ അതിലിപ്പോൾ നയന നവ്യോട് പറയുന്നതാണ് ചേച്ചി ഞാൻ എത്രയോ തവണ അയാളെ കോൾ ചെയ്തു ഫോൺ എടുത്തില്ല എന്നിട്ടോ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ അതേ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ആദർശൻ ഇട്ടുകയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് ആദർശന് മനസ്സിലായി ആ ഞാൻ വിചാരിച്ച പോലെയെന്നുവല്ലോ ആദർശേട്ടൻ ആദർശേട്ടൻ ശരിക്കും ഒരു തരികിട തന്നെയാണെന്ന് നയന നവ്യോട് പറയുകയാണ് അങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് എടി എല്ലാം കണ്ടല്ലേ എന്നിട്ട് നീ അറിയാത്ത പോലെ നിൽക്കാറുന്നല്ലേ എന്ന് പറയണം കേട്ടോ അതേസമയം തന്നെ നവ്യ നയനോട് പറയാണ് എടി ആദർശനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും തോന്നൂല്ല എന്തായാലും നല്ലത് കൊടുത്തേക്കടി വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ഇത് ഏകദേ ആദർശ പറയുകയാണ് എടി നീയൊക്കെ അനിയത്തി ഒരു ചേച്ചിയാണോ എടി സ്വന്തം അനിയത്തിക്ക് ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാണ് കേട്ടോ ആദർശം പറയുന്നത് അപ്പോഴേക്കും ധൈര്യം പറയുകയാണ് ചേച്ചി ഞാൻ മനസ്സമാധാനം കൊടുത്തിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി തന്നെ ഞാൻ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ച് കിടക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ചോ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാത്തത് കാരണം എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞാണ് കടന്നത് എന്ത് തന്നെയാണെങ്കിലേ ഇന്ന് രാവിലെ ആയിട്ട് എഴുന്നേറ്റിട്ടില്ല അത്ര ടയേഡാണ് കാരണം എന്താണ് ആ ആപ്പണിൻ്റെ കൂടെ കറങ്ങി അവിടെ ക്ഷീണിച്ചതാണെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് കേട്ടോ ഇടി നയനെ ഇത് നീ തന്നെയാണോ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും നയന നവ്യയോട് പറയുകയാണ് ചേച്ചി ഇന്നലെ രാത്രി തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനെല്ലാം കണ്ടിട്ടുണ്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ളത് എന്നിട്ട് പോലും എനിക്ക് പിടിതന്നില്ല ചേച്ചി എന്നിട്ട് പോലും വായു തുറന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആതിരിക്കറ്റി ഇടി എന്തായാലും നിനക്ക് വയ്യാന്നുള്ളത് കാര്യം ഇപ്പോഴും ആദർശ വിശ്വസിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ ചേച്ചി എനിക്ക് വയ്യാന്ന് ആദർശമായിട്ടും വിശ്വസിച്ച് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ടല്ലേ എനിക്ക് ഭക്ഷണമൊക്കെ വരുത്തുന്നത് ഇത്രയും നേരമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അത് വിശ്വസിച്ച പോലെ തന്നെയാണ് എന്തായാലും റൊമാൻസ് വർക്കൗട്ട് ചെയ്തത് ചേച്ചിയല്ലേ ചേച്ചി കാരണമല്ലേ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം ഞാട്ടാണ് കേട്ടോ അത് ശരി ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് വെച്ച ആപ്പാണല്ലേ ഇത് എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് ഇങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണേ അപ്പോഴേക്കും നവ്യ നയനയോട് പറയുകയാണ് എടി എന്തായാലും നീ ആ കാര്യം ആദർശനോട് പറയണ്ട നിനക്ക് വയ്യ എന്നുള്ളതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ നല്ല പാടുപെടുത്തും അതും വെച്ചുകൊണ്ട് എന്ന് പറയാനെട്ടോ ആ സമയത്ത് ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ നയനെ ഇതായിരുന്നല്ലോ നിൻ്റെ പ്ലാൻ ഓ നീ ഇത്ര വലിയ വില്ലാടിയാണോ നിനക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഞാൻ നിനക്ക് തരാൻ പണി എന്നിങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുക കേട്ടോ അടുത്ത സൈഡിൽ പിന്നെ നയനേനെ കാണിക്കണം നയനെ റൂമിലേക്ക് വരുമ്പോൾ ആദർശ ലാപ്ടോപ്പ് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും നയനെ കുളിക്കാനായിട്ട് പോവാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ് നയനയോട് നീ തല കുളിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഇന്ന് വ്യാഴാഴ്ചയല്ലേ അപ്പോൾ തല കുളിക്കുന്നുള്ളത് ആദർശേട്ടൻ അറിയാലോ എന്ന് അറിയാൻ കേട്ടോ തമിഴിൽ വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ തല കുളിക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിലാവുമ്പോൾ എല്ലാ ദിവസവും കുളിക്കും കുളിക്കും കേട്ടോ നയന അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ആദർശം ആ ആ എങ്കിൽ നീ പോയി കുളിക്കുമെന്ന് പറയാണ് അങ്ങനെ നയന കുളിക്കാനായിട്ട് പോകുന്നു ആദർശം അപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും നീ തല കുളിച്ചിട്ട് വാടി നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുടി ഡ്രൈ ചെയ്യുന്ന ആ ഒരു മെഷീൻ അല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പൗഡർ കൊട്ടിയിടുകയാണ് കേട്ടോ എടുന്നതിന് നീ ഇങ്ങു വാടി നീ എന്തായാലും കുളി കഴിഞ്ഞിട്ട് തല മുടി ഉണക്കാനായിട്ട് നീ എന്തായാലും സാധനം ഉപയോഗിക്കും ആ സമയത്തെ തലയിലേക്ക് ആ പൗഡർ മുഴുവൻ കൊട്ടും നനഞ്ഞ മുടിയിൽ പൗഡർ കൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ അത് കഴിക്കളയാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നിനക്കുള്ള പണി ഞാൻ തന്നേണ്ടത് അദർശം മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ എന്നിട്ട് ആദർശം ഒന്നും അറിയാത്ത പോലെ അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ഡ്രയർ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നായനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പൗഡർ ഉണ്ടെന്ന് നായന വേഗം തന്നെ അപ്പോൾ ആദർശി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇപ്പം കുടിക്കടിക്കുക കുടിക്കുമെന്ന് വിചാരിച്ച് അപ്പം നയന പെട്ടെന്ന് തന്നെ ആദർശന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ആദർശ ഇങ്ങനെ ചിരിച്ച് കാണിക്കുമെന്നറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേഗം തന്നെ നയനെ ഇന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ ഡ്രയർ എടുത്ത് നേരെ ആദർശൻ്റെ നേരെ നീട്ടുകയാണ് എന്നിട്ട് ആദർശൻ്റെ മുഖത്തേക്ക് അങ്ങ് പൗഡർ കൂട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് നയനെ നൈനെ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ല എന്ന് ഇത് പറയുമ്പോൾ ഇങ്ങനെ ീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ ശരിക്കും ആദർശന് എന്നെ പണി കിട്ടിയെന്നാ എനിക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ആദർശം നയനോട് പറയുന്നത് ഇടി ഇടി നിർത്തിടി നിർത്തി നിനക്ക് വല്ല പ്രാന്താണോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അയനെ ആദർശനോട് പറയുകയാണ് എനിക്കല്ല പ്രാന്ത് നിങ്ങക്ക് പ്രാന്ത് ഇത് കാണിച്ചു കൂട്ടിയത് ഞാനൊന്നുമല്ലല്ലോ നിങ്ങളല്ലേ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നോ ദയ ആദർശേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാ നിങ്ങൾ എന്തെങ്കിലും എനിക്കിട്ട് വെക്കാന്ന് കഴിഞ്ഞാൽ അതിന്റെ രണ്ട് മുടങ്ങാമായിട്ട് ഞാൻ നിനക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറയാന കേട്ടോ അങ്ങനെ ആദർശം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കേട്ടോ എന്നിട്ട് ആദർശ നയനയോട് ചോദിക്കുകയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് അങ്ങനെ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ പൗഡർ നിറച്ചിട്ടുണ്ടെന്ന് അപ്പോഴേക്കും നയന പറയുകയാണ് കേട്ടോ അതെ ഞാൻ തല കുളിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള പതിവില്ലാത്ത ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ ആദർശേടനെ അത് ചോദിച്ച് ഞാൻ ബാത്റൂമിൽ ചെന്ന് കഥകടച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് കഥകൾ തുറന്ന് നോക്കി അപ്പോൾ ആദർശേട്ടൻ ഇതിൽ പൗഡർ നിറയ്ക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പൗഡർ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയാട്ടോ അങ്ങനെ ആദർശം പറയുകയാണ് കേട്ടോ എടി ഈ തവണ നീ രക്ഷപ്പെട്ടെങ്കിലും അടുത്തവണ ഞാൻ അതിനെക്കുള്ളത് തന്നേക്കാന്ന് പറയാണ് അപ്പോഴേക്കും നായന പറയാണ് തന്നോ നിങ്ങൾ തന്നോ അങ്ങനെ തരുവാണെങ്കിലേ ഇതേ ഹെയർ ഡ്രയറിൽ ഇങ്ങനെ പൗഡർ നിറച്ച് എൻ്റെ മുടിയിൽ വീഴ്ത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചു എന്നുള്ള കാര്യം ഞാൻ വീട്ടിലെല്ലാവരോടും പറയൂന്ന് പറഞ്ഞോണ്ട് നയന ആ ഡ്രയർ അവിടെ വെച്ചോണ്ട് ഇറങ്ങി പോവാണ് കേട്ടോ ആദർശനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ തനിക്കിട്ട് തന്നെ കൊണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആകെ ഫ്രസ്ട്രേഷനില ആദർശം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നയന പോയതും ആദർശം ചിന്തിക്കുകയാണ് പക്ഷെ അവൾക്ക് കൊടുക്കാനായിരുന്ന പണി എനിക്ക് തന്നെ കിട്ടിയല്ലോ ഇനി അങ്ങനെ അവൾ ചെന്നിട്ട് ശ്വേതേനെ കണ്ട കാര്യം അമ്മയോട് പറയുമോ അമ്മയോട് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി ദൈവമേ എന്ന് പറഞ്ഞാൽ ആദർശ ഇങ്ങനെ കണ്ണാടി നോക്കുന്ന ആദർശൻ്റെ ഞെട്ടി പോകുവാണ് ആദർശൻ്റെ രൂപം കണ്ടിട്ട് നിറച്ച് പൗഡറിൽ കുളിച്ചിങ്ങനെ ഇങ്ങനെ ആദർശം നിൽക്കുകയാണ് പക്ഷെ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കഴിക്കളയും പറഞ്ഞുകൊണ്ട് ആദർശം കുളിക്കാൻ പോകുകയാണ് കേട്ടോ അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ഓഫീസിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശിൻ്റെ ക്യാബിനിലേക്ക് പവിത്ര വരികയാണ് പവിത്ര സാർ ഇന്നലെ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് നീ ഒരു കാര്യം ചെയ്യ നായനയെ വിളിച്ചിട്ട് ഓ നിങ്ങൾ വരാൻ പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പവിത്ര ചോദിക്കുകയാണ് അല്ല സാർ നയന നായനവിടത്തിനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ ദേഷ്യത്തിലേക്കെ നോക്കൂ കേട്ടോ അപ്പോഴേക്കും പവിത്രം അറിയും ഓ അതുകൊണ്ടല്ല മാഡം എന്നോട് ചോദിക്കുമല്ലോ ആദർശ് സാർ ഇതിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാത്തോണ്ട് ചോദിച്ചതാണെന്ന് അറിയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് കുറച്ച് ഡിസൈൻ വരയ്ക്കാനുണ്ടെന്നും നേരത്തെ വരച്ച ഡിസൈനിൽ കുറച്ച് കറക്ഷൻ ഉണ്ടെന്നും വിളിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ പവിത്ര ആദർശനോട് ചോദിക്കുകയാണ് അല്ല സാർ വർക്ക് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ വേഗതൻ്റെ ദേഷ്യത്തിൽ പവിത്രയോട് പറയുകയാണ് പവിത്രേ ഇവിടെ ഞാനാണോ ബോസ് അതോ നീയാണോ ബോസ് ഞാൻ പറഞ്ഞ കാര്യം മാത്രം നീ ചെയ്താൽ മതി ഇപ്പം ഇവിടെ നിന്ന് തന്നെ നീ അവളെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ആദർശന്റെ നിർബന്ധപ്രകാരം പവിത്ര വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നയനെ കോൾ അറ്റൻഡ് ചെയ്യുന്നു എന്താ പവിത്രയെന്ന് ചോദിക്കുമ്പോൾ പവിത്ര പറയാണ് മേഡം ഒന്ന് ഇവിടം വരെ വരാമോ കാരണം നിങ്ങൾ ചെയ്ത ഒരു വർക്കിൽ കറക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് ഓ അതാണോ പവിത്രേ എനിക്കിപ്പോൾ വരാനായിട്ട് ഒരു മൂഡുമില്ല മാത്രമല്ല മനസ്സൊക്കെ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആദർശിന് വേഗം തന്നെ പവിത്രയോട് പറയാണ് നീ വിളിക്ക് വിളിക്കുമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പവിത്ര പറയാണ് മാഡം ഒന്ന് വന്നിരുന്നെങ്കിൽ ആ കാര്യമൊന്നും നിർബന്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന പറയുകയാണ് ആ ശരി ഞാൻ വരാം പവിത്ര എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നിന്ന് പവിത്ര പുറത്തേക്ക് പോകുന്നു ആദർശം ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഇന്ന് അവക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നയനയെ ഒന്നും കൂടെ പവിത്ര വിളിക്കുകയാണ് പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് നയനയോട് പറയാണ് മാഡം ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റായിട്ടൊന്നും എടുക്കരുത് സത്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു വർക്കൊന്നുമില്ല ആദർശാർ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ അറിയണം വർക്കൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ആദർശന അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും പവിത്ര അറിയണം അറിയില്ല ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തു എന്നുള്ളൂ എന്ന് അറിയുകയാണ് അപ്പോഴേക്കും നയനം അറിയാണ് അത് കുഴപ്പമില്ല പവിത്ര എന്തായാലും ഞാൻ വരാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പവിത്ര നയനയോട് പറയാണ് മാഡം ഈ പറഞ്ഞ കാര്യം ആദർശാർ അറിയരുതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നയന പറയുകയാണോ പവിത്രയോട് ഏയ് ഇല്ല ഇല്ല ആദർശാർ അറിയില്ല ഞാൻ എന്തായാലും വരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് നയന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അല്ല എന്തായിരിക്കും ആദർശാടിനോട് വരാൻ പറഞ്ഞ് വിളിച്ചത് അതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും എന്തൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നവ്യ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നവ്യ നയനയുടെ അടുത്ത് വന്നിങ്ങനെ ഇങ്ങനെ എന്തോ ചോദിക്കാൻ പോകുമ്പോൾ നായനെ ശ്രദ്ധിക്കുന്നില്ല നയനയുടെ ചിന്ത മുഴുവൻ ഇവിടെയാണ് കേട്ടോ അപ്പം നവ്യ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ വീശി കാണിക്കുകയാണ് നയനെ ശ്രദ്ധിക്കുന്നേയില്ല അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഞാനിവിടെ വന്നത് എന്നിട്ട് അവളൊന്നും അറിയുള്ള ലോക്കിതെന്തു പറ്റി അങ്ങനെ നവ്യമാണെങ്കിൽ നയനയെ പിടിച്ചിട്ട് കുലിക്കുക ആട്ടോ ഇടി ഞാനിവിടെ വന്നത് എത്ര നേരമായി ഇതിനെ കൈ കാണിക്കുന്നത് എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യബോധ സ്വബോധത്തിലേക്ക് നയന സ്വബോധത്തിലേക്ക് വരികയാണ് നയന വേഗം തന്നെ നവ്യയോട് പറയാണ് അയ്യോ ചേച്ചി ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഈ മറ്റൊരു കാര്യത്തിൽ ആലോചിച്ച് തിരക്കിലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ നയനയോട് ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ പ്രശ്നം നീ കാര്യം പറയാൻ പറയുകയാണ് അപ്പോഴേക്കും നവ്യ നവ്യയോട് നയന പറയാണ് കേട്ടോ ചേച്ചി വലിയൊരു പ്രശ്നം അതുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കുന്ന നവ്യ പറയാണ് നിന്റെ പ്രശ്നം നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം നീ പറ നമുക്കിതിന് സൊല്യൂഷൻ ഒപ്പിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ നവ്യയോട് നയന നടന്ന കാര്യമൊക്കെ പറയാണ് കേട്ടോ പവിത്ര വിളിച്ചതും അതുപോലെ തന്നെ പവിത്രയെ കൊണ്ടു അതിന് അതിനുശേഷം പവിത്ര വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യയ്ക്ക് ചിരിവരും ആട്ടോ നവ്യ പറയുകയാണ് ഓഹോ അതാണോ കാര്യം ഇതിൽ നിന്ന് എന്താ അറിയോ നിൻ്റെ ഭർത്താവിന് നിന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കണം എന്നു പറയാനെട്ടോ അപ്പോഴേക്കും നയനയൊക്കെയാണ് അതെന്ത് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ എടി പൊട്ടത്തി നിന്നെ വീട്ടിൽ വെച്ച് കണ്ട് മതിയാവാത്തുകൊണ്ടിട്ടാണ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് യാത്രചേട്ടൻ അങ്ങനെ ചെയ്തതെന്നറിയാണ് ഇത് കേട്ടതും നയന പിന്നെ കുന്തമാണ് ചേച്ചിക്ക് എന്താണ് അങ്ങനെ എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ആ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് വയ്യാന്നല്ലേ യാത്രക്ഷേട്ടൻ കരുതിരുന്നത് ഓടി വന്ന് എന്താണ് ഏതാണെന്നുള്ളത് ചോദിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്തേനെ അതൊന്നും ചെയ്തില്ലല്ലോ പിന്നെ ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥാണ് ചേച്ചി ഉള്ളതെന്ന് വെക്കാനായിട്ടാകും ആദി ചേട്ടനെ എൻ്റെ മേലെ സ്നേഹമുണ്ടെന്ന് ചേച്ചി മാത്രമേ പറയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ലടി നിനക്ക് വയ്യാന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി നിന്നെ ഊട്ടിയില്ലേ അങ്ങനെ നിന്നെ ഭക്ഷണം കഴിപ്പിക്കും എന്തുകൊണ്ടാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ടിട്ടല്ലേ ആ അതപ്പോൾ സ്നേഹം കൊണ്ടിട്ട് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോഴേക്കും നയ നയന പറയാണ് എൻ്റെ പൊന്ന് ചേച്ചി ഇതൊക്കെ വലിയ അഭിനയമാണ് അഭിനയം മാത്രമാണെന്ന് പറയാനെട്ടോ ആ പിന്നെ രാവിലെ എൻ്റെ മുടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയറിൽ പൗഡർ വരെ വിതെറിയ ആളാണ് എനിക്ക് വയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്തായാലും എനിക്ക് മനസ്സിലായി ആശുപത്രിയിൽ വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ആദർശമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ഓ അത്രയും കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ ചേച്ചി അങ്ങനെയൊക്കെ നടന്നു അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ആ ശരി അത് ശരി ഇപ്പം നീ എന്താ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത് എത്രത്തോളം വരെ ആദർശേട്ടൻ പോവും ഇതുപോലെ എന്നുള്ളത് എനിക്ക് അറിയണം ആദർശേട്ടൻ എനിക്ക് തരുന്ന ഓരോ പണിക്കും തിരിച്ച് ഞാൻ മുതലും പലിശയും ചേർത്ത് കൊടുക്കും അതാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കണേന്ന് പറയാനു കേട്ടോ അപ്പോഴേക്കും നവ്യ നയനയോട് പറയാണ് അയോടി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നിന്നെ ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ നിനക്കിട്ട് പണിതരാനായിട്ട് ആദർശം നോക്കുമ്പോൾ രണ്ടിരട്ടിയായിട്ട് നീ തിരിച്ചു കൊടുക്കണം എന്നാലും ഇപ്പോൾ ഓഫീസ് ഓഫീസിലേക്ക് ആദർശം വിളിച്ചിട്ടുണ്ടല്ലോ നീ പറഞ്ഞ സ്ഥിതിക്ക് ആദർശം നിനക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചേക്കുന്നത് അങ്ങനെ നിനക്ക് പണി തരുകയാണെങ്കിൽ വിട്ട് കൊടുക്കരുത് രണ്ട് മുടങ്ങാമായിട്ട് തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയും പറയുകയാണ് ശരി ചേച്ചി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയണത് നീ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ നവ്യ നയനോട് പറയുകയാണെങ്കിൽ പിന്നെ നീ നേരെ വേഗം ഓഫീസിലേക്ക് വിട്ടോളാൻ പറയുകയാണ് അങ്ങനെ നയന ഓഫീസിലെത്താണ് അങ്ങനെ പവിത്രയ്ക്ക് ഓരോരോ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നയന അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ആദർശം വരുന്നുണ്ട് അപ്പോൾ പവിത്രേനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആദർശ പവിത്രയോട് പറയാണ് പവിത്രേ ഒന്നിങ്ങ് വരുന്നെന്ന് വന്നേന്ന് പറയാണ് അങ്ങനെ പവിത്ര ചെല്ലുകയാണ് അപ്പോൾ ഇതൊക്കെ ആദർ നയനയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പവിത്രയോട് പറയാണ് അതെ എൻ്റെ ക്യാബിനിൽ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട് ആ ബുക്ക് എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും പവിത്ര വയ്ക്കുകയാണ് അതാർക്കാണ് സാർ എന്തിനാണ് സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഞാനല്ലേ നിൻ്റെ ബോസ് ഞാൻ പറയുന്ന കാര്യം നിനക്ക് ചെയ്തോടെ ആർക്കാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പവിത്ര പറയുകയാണ് ഏയ് സാർ അങ്ങനെയൊന്നുമില്ല സോറി സാർ ഞാൻ ചെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ബുക്ക് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പവിത്ര ബൊക്കെ ആയിട്ട് വരുന്നു ബൊക്കെ എടുത്ത് ആദർശൻ്റെ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം ആ ബൊക്ക ഇങ്ങനെ നായ നയനയുടെ ക്യാബിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നയനെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം നയന ഇങ്ങനെ ഇടങ്ങിയിട്ട് നോക്കുന്നുണ്ട് ആദർശനെ ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല കേട്ടോ ആദർശ വിചാരിക്കുകയാണ് അല്ല ഇവിടെ എന്താ ശ്രദ്ധിക്കാത്തത് പെട്ടെന്ന് നയനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടതും ആദർശ വേഗം തന്നെ പറയുകയാണ് ഓ ഇത്രയും സമയമായിട്ട് വന്നില്ലല്ലോ അവർ എവിടെ പോയാവോ എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് പറയാനായിട്ടോ എന്നിട്ട് ഇങ്ങനെ ബൊക്കെയായിട്ട് ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നയനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവിടെ അപ്പം നയന പവിത്രയോട് വയ്ക്കുകയാണ് അല്ല ഇത് ആരാണ് വരുന്നതെന്നാവുമെന്ന് ചോദിക്കുകയാണ് പവിത്ര പറയാണ് അറിയില്ലല്ലോ മാഡം ആരാന്ന് ചോദിച്ചേനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഇനി ചോദിക്കുന്നില്ല എന്ന് പറയാനെ കേട്ടോ അങ്ങനെ നയനയും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആദർശിന് മനസ്സിലാവുന്നില്ല നയന ശ്രദ്ധിക്കുന്നത് വേഗം തന്നെ അവിടേക്ക് ശ്വേത വരുകയാണ് പെൺകുട്ടി അവർ വന്നതും ആദർശ് ദിസ് ദിസ്ഇസ് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും നിങ്ങളുടെ സാരി നല്ല രസമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന നയനെ നല്ല രീതിയിൽ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് നയന ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ആദർശ നോക്കുമ്പോഴത്തേക്കും താഴേക്ക് ഇരുന്ന് ആ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദർശ വിചാരിക്കുകയാണ് ഇവൾ നോക്കുന്നില്ലല്ലോ ഇവള് കണ്ടില്ലേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ശ്വേത ചോദിക്കുകയാണ് അല്ല ആദർശം നീ എനിക്കിതിനെ ബൊക്കെ തന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ് അല്ല നിനക്ക് ഞാൻ ബുക്ക് തരാൻ പാടില്ലേ എനിക്ക് തരാൻ തോന്നി ഞാൻ തന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശരിയും പറയുകയാണ് ആ താങ്ക്സ് ആദർശം എന്ന് പറയുകയാണ് അല്ല നീ ഇതിനെ എന്നെ ഓഫീസിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ആ നിന്നൊന്ന് കാണാൻ തോന്നി അത് കാരണം ഞാൻ വിളിച്ചു വെറുതെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഒരേ നീരം ബോക്കിന് വിളിച്ചാണെന്ന് പറയുകയാണ് അപ്പോൾ നയന ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ എനിക്ക് ദേഷ്യം വരും പക്ഷെ ആദർശം നോക്കുമ്പോൾ മൈൻഡില്ലാത്ത പോലെ നയനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദർശി ഈ ശ്വേതനെ വിളിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാതിരിക്കുള്ളൂ അല്ല എന്നെ വേണോ എന്ന് വിചാരിച്ചു എന്നെ എന്നെ ദേഷ്യപ്പെടുത്തുന്നതാണ് എനിക്കത് നന്നായിട്ട് അറിയാം എന്നാലും ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നൊന്നും ഇല്ലയെന്നറിയാൻ കേട്ടോ അങ്ങനെ ഡിസൈൻ വരച്ച് കഴിയുമ്പോഴത്തേക്കും ശ്വേതാണെങ്കിൽ ആ ഫയലുമായിട്ട് ഓഫീസ് ക്യാബിനകത്തേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ അടുത്ത സീറ്റിൽ ആദർശനെയും ശ്വേതനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്വേത ആദർശനോട് ചോദിക്കുകയാണ് അല്ല ആദർശം നീ എന്തിനാണ് എനിക്ക് ബൊക്കെ തന്നേന്ന് ചോദിക്കുകയാണ് ആദർശം പറയുകയാണ് അതു പിന്നെ നിൻ്റെ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്വത അറിയുകയാണ് ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നീ എനിക്ക് ബൊക്കെ തന്നോ എന്താ ആദർശ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്ന് അങ്ങനെ അവർ ചിരിച്ചുങ്ങളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അതേസമയം തന്നെ നയനയെ കാണിക്കുകയാണ് നയന പവിത്രയോട് പറയാണ് ഒരു കാര്യം ചെയ്യുക ആ ഫയലൊക്കെ ഞാൻ കൊണ്ടുക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും പവിത്ര പറയുകയാണ് മാഡം നിങ്ങൾ ബോസിൻ്റെ ഭാര്യയല്ലേ അപ്പോൾ കൊണ്ടുപോയ ശരിയാവില്ല ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് നീ എങ്ങനെ കണക്കാക്കേണ്ട തന്നെ ഞാൻ ഈ ഈ കമ്പനിയിലെ എംപ്ലോയി ആണെന്ന് വിചാരിച്ചാൽ മതി എന്തായാലും ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലുമായിട്ട് ആദർശിൻ്റെ ക്യാബിലേക്ക് ചെല്ലുകയാണ് ക്യാബിനിൽ ശക്തമായിട്ട് ആ ഡോറിലിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയുണ്ടോ നയന അങ്ങനെ കയറി വരാനായിട്ട് ആദർശി പറയാനുണ്ടോ അങ്ങനെ നയന കയറി വരുന്നുണ്ട് ദേഷ്യത്തിലാണ് നയന വരുന്നത് നയനയെ കണ്ടതിൽ ക്ഷേതാകി പതരുന്നുണ്ട് അങ്ങനെ നയന ഫൈലുമായിട്ട് വന്നിട്ട് ആദർശനോട് പറയുകയാണെങ്കിൽ ഇത് ഒപ്പിട്ട് എന്നിട്ടു എനിക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശിക്കുന്ന മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇവ കിട്ടുള്ള പണി ഇപ്പം തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതയുടെ അടുത്ത് പറയുകയാണെങ്കിൽ എടി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടില്ലേ അത് നീ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്വേത ഏത് പാട്ടെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ആ ആ പാട്ട് നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അപ്പോഴത്തൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ നയനം മിണ്ടാതെ ഇങ്ങനെ കഠിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ക്ഷേത പറയാണ് ഓ നീ ആ പാട്ടിൻ്റെ കാര്യമാണോ പറഞ്ഞത് ആ അത് നല്ല പാട്ടാണെന്ന് അറിയണം കേട്ടോ അപ്പോഴേക്കും ആദർശം വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒപ്പിട് അപ്പോൾ പിന്നെ ബാക്കി കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് നീ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്തേ നയന എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ നോക്ക് നോക്ക് നിങ്ങൾ നോക്ക് എന്നൊന്നും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓഫീസിൽ ഞാൻ ബോസും നീ എംപ്ലോയി മാത്രമാണ് ആ രീതിയിൽ വേണം ബിഹേവ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന മനസ്സിൽ വിചാരിക്കുകയാണ് ഓ അങ്ങനെയാണല്ലേ ഞാൻ കാണിച്ചുതരാം എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയാനെട്ടോ അതേ സമയം തന്നെ ശ്വേതയ്ക്കാണെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല രണ്ടുപേരെ ഇങ്ങനെ മാറുമാറി നോക്കുകയാണ് ശ്വേത അങ്ങനെ ആദർച്ച് നായനേനെ മൈൻഡ് ചെയ്യാതെ ശ്വേതരടുത്ത് പിന്നെയും വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേട്ടാ അങ്ങനെ ആദർശ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് ആ കുപ്പി അടയ്ക്കാതെ തുറന്ന് തന്നെ അവിടെ വെച്ചേക്കാണ് അപ്പോഴേക്കും നയനയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ് നയന ഇങ്ങനെ പറയുകയാണ് ആ ആദർശം കേട്ടോ ശരി നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് നോക്കിയാൽ മതി ഞാൻ ഫയലെടുത്തിട്ട് പോയിക്കോളാം എന്നു പറയുകയാണ് അപ്പോൾ ആദർശ വലിയ ഉച്ചഭാവത്തോടുകൂടി അവിടെ ഇത് പിന്നെയും സംസാരിക്കുകയാണ് നയന വേദന ഫയൽ എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ ആദർശൻ്റെ മേത്തേക്ക് ആ വെള്ളം തട്ടി ആ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം തട്ടിത്തെറിപ്പിക്കുകയാണ് ആദർശ് വേദന ഈ ഇത് ഇതെന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ചാടി എഴുന്നേക്കാണ് കേട്ടോ അപ്പോഴേക്കും നയനെ അദർശനോട് പറയുകയാണ് അയ്യോ ഞാൻ കണ്ടില്ല അദർശേട്ടാ സോറി സോറി നന്നായിട്ട് നനഞ്ഞല്ലോ എന്തായാലും തുടച്ചോട്ടോ തുടച്ച് അല്ലെങ്കിൽ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തേക്കും വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഞാൻ എന്തായാലും ഇത് ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം എന്നിട്ട് ചേട്ടൻ്റെ തിരക്കൊക്കെ മാറിയതിന് ശേഷം പവിത്രയുടെ ഇതിൽ കൊടുത്തു വിട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് നയനവിടുന്നു പോവാണ് കേട്ടോ നയന റൂമിൽ ക്യാബിൽ നിന്ന് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആദർശം എന്തൊക്കെയാണ് ഞാൻ ഇവക്കിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അപ്പോഴേക്കും ശ്വേത പറയാണ് ആദർശേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് നീ എന്തിനാണ് എനിക്ക് ബുക്ക് തന്നുള്ളത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾക്ക് എന്നോട് ദേഷ്യം തോന്നാനായിട്ട് അസൂയ തോന്നാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ കാണിച്ചുവെച്ചെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ആ അത് തന്നെയാണ് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് എനിക്കിട്ട് എന്തോരം പണി തരുന്നതെന്ന് എനിക്കറിയാമോ അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ക്ഷേത പറയുകയാണ് എൻ്റെ പൊന്ന ആദൃശ്യം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞോട്ടെ അവളുടെ കണ്ണുകൾ കണ്ടാറിയാം നിന്നോട് അവൾക്ക് എന്തോ ഒരു സ്നേഹമുണ്ടെന്ന് അതുപോലെ തന്നെ നിന്റെ ആ പ്രഹസനമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നീ അവളെ ഒരുപാട് സ്നേഹിക്കേണ്ടെന്നാണ് ഈ ഈഗോ ഒക്കെ വിട്ടിട്ട് പരസ്പരം നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹം ബിൽഡ് ചെയ്ത് കൊണ്ടു കൂടെ ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കി കൂടെ നോക്കുകയാണ് അങ്ങനെ ആദൃശ് ക്ഷേതയോട് പറയുകയാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയലെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാബിനിങ്ങനെ ആദർശം ശ്വേതയും പുറത്തേക്ക് വരുകയാണ് അപ്പം നയനയാണെങ്കിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയനയുടെ മുന്നിൽ വെച്ചിട്ട് ആദർശ ശ്വേതയോട് പറയുകയാണ് ആ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നയന അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്താണോ ശ്രദ്ധിക്കാത്തത് അതേസമയം തന്നെ അദർശൻ്റെ ഒരു എംപ്ലോയി ആയിട്ട് വരാനാണ് വരാനാട്ടോ എന്നിട്ട് സ്വീറ്റ്സ് ആദർശന് നേരെ നീട്ടിയിട്ട് പറയുകയാണ് എനിക്കൊരു ആൺകുട്ടി പിറന്നു അതിൻ്റെ സന്തോഷത്തിലാണ് എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് ആഹാ ആൺകുട്ടി വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സ്വീറ്റ് എടുക്കാനായിട്ട് പോകുന്നതും ശ്വേത വേഗം തന്നെ ചോദിക്കുകയാണ് ആദർശ് നിനക്ക് ഈ സ്വീറ്റ് ഇഷ്ടമല്ലല്ലോ നീ പണ്ടോട്ട് കഴിക്കാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നയന ശ്രദ്ധിക്കുക കേട്ടോ സ്വീറ്റ് ഇഷ്ടമല്ലാന്ന് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കും ഇതിപ്പോൾ എന്താണാവോ ഇവിടെ സ്വീറ്റ് എന്ന് പറയുന്നതെന്നാവോ എന്നിങ്ങനെ അതിനെ ചിന്തിക്കാൻ കേട്ടോ അതേസമയം തന്നെ ആദർശം ചിന്തിക്കുകയാണ് പണ്ടെങ്ങാണ്ട് സ്വീറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് ശ്വേത അതുപോലെ തന്നെ വിശ്വസിച്ച് പറയുകയാണല്ലോ ദൈവമി എന്നിങ്ങനെ ആദർശം ചിന്തിക്കാനെട്ടോ അങ്ങനെ ആദർശം പറയുകയാണ് ആ ആ ഞാൻ സ്വീറ്റ് അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് ഞാനത് ഈ സ്വീറ്റ് എനിക്ക് അത്ര പറ്റില്ല എന്ന് പറയാനെട്ടോ അയാളുടെ അടുത്ത് വേള പറയുകയാണ് സോറി സാർ എനിക്ക് പിന്നെ സാറിന് ഇഷ്ടമുള്ള സ്വീറ്റ് ഞാൻ മേടിച്ചതരാന്ന് പറയുകയാണ് അങ്ങനെ നയനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേശം ഇങ്ങനെ പറയുകയാണ് ആ ശ്വേതേ നീ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രീറ്റാണ് കേട്ടോ എന്ന് പറയുകയാണ് പക്ഷേ ശ്വേത ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല എനിക്ക് പണ്ടേ പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മ വെച്ചുകൊണ്ട് നീ തന്നെ ഓർമ്മിക്കുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ കൂടെയുള്ള ചിലർക്കൊന്നും ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയന ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും ശ്വേതേ നീ സൂപ്പറാണ് എന്നോട് ഇത്രമാത്രം കെയറിങ് ഉള്ളതുകൊണ്ടല്ലേ നീ ഇപ്പോഴും ഇത് ഓർത്തി ഓർത്തുകൊണ്ടിരിക്കുന്നത് സ്നേഹം വേണം സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഉണ്ട് അപ്പം ശ്വേതച്ചിരിക്കുന്നുണ്ട് നയനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെക്കൂടെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ രണ്ട് എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നാളെയും മറ്റന്നാളും ഞായറാഴ്ച ഉണ്ടാവില്ല തിങ്കളാഴ്ചയും പത്രമാറ്റൻ്റെ എപ്പിസോഡ് ഉണ്ടാവില്ല കേട്ടോ പൂവിൻ്റെ നമ്മൾ ചെയ്യുള്ളൂ പത്തരമാറ്റെ എപ്പിസോഡ് ചൊവ്വാഴ്ച മുതലേ പിന്നെ ഇനി അവർ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അന്ന് മുതലാണ് നമ്മൾ ശനിയാഴ്ച വരെ എപ്പിസോഡ് ഇടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ